ദിലു കുറച്ച് വിട്ടുക്ക്, എന്തെങ്കിലും അടുത്തുക്കുന്നേ. ദിലു കുറച്ചുകൂടി അടുത്തേക്ക്, കുറച്ചുകൂടി അടുത്തേക്ക്. നീ പറയാൻ കാത്തിക്കോള്. വീഡിയോ എടുത്ത് സൂപ്പാക്കാന. ദിലു കുറച്ച് അടുത്ത്, ഇനി കാൻഡിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ. എന്തൊക്കെയാ ഞാൻ വീഡിയോയില് പറഞ്ഞേ? നീ എങ്ങനെ പാർക്കിലേക്ക് പോകണ്ട്? പാർക്കിൽ വന്ന് വരമ്പിന്റെ മുകളിലേക്ക് കയറി എന്റെ സാറാ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണം. ഒരു ബ്രൂട്ടീഷനുഷ്പലത ചേച്ചി. ഹായ്, ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫർസസ് ആർക്കേഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ്. അപ്പൊ എന്റെ അനിയത്തിയുടെ പെണ്ണുങ്ങൾ കാണാൻ വന്ന ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ തലേ ദിവസം തന്നെ ദേ അവള് മെഹന്തിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ രാത്രിത്തെ ഫുഡെല്ലാം ഞാനിങ്ങനെ വാരി കൊടുക്കുകയാണ്. പിന്നെ അവൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും മെഹന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ, പിറ്റേന്ന് രാവിലെ തലേന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോയതാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ പന്തലൊക്കെ സെറ്റ് ചെയ്ത തിരക്കിലാണ് എല്ലാവരും. പിന്നെ അടുക്കളയിൽ കയറിയൊക്കെ ആണെങ്കിൽ എല്ലാവരും എന്താ പറയുക, രാവിലത്തെ ചായൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഉമ്മയും മാമിമാരും എത്തുമ്മയും എല്ലാവരും അത് എത്തുമ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ പുട്ടും പത്തിരിയെല്ലാം ഉണ്ടാക്കുകയാണ്. അപ്പം ഇമ്മതേ തക്കാളി മുറിച്ചിടുന്ന എല്ലാവരും നല്ല തിരക്കിലാണ്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ ബ്രൈഡ് അതിലും വലിയ തിരക്കിലാണ്. അതായത് ചെക്കിന് കൊടുക്കാനുള്ള ഹാമ്പറിൻ്റെ കാര്യം അവൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഹാമ്പർ എങ്ങനെ ഫ്ലവർ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണിരുന്നു. പിന്നെ ഇതേ രാവിലത്തെ ചായക്ക് പുട്ടും ചിക്കൻ കറിയൊക്കെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ റാഫിക്കാൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല മാഷാള്ള നല്ല ഉഷറായിട്ട് റാഫിക്കാണ് സെറ്റ് ചെയ്യുന്നത് പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ദേ നമ്മൾ പുഷ്പലത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളവളെ പണി തുടങ്ങിയിട്ടുണ്ട്. പുഷ്പലത ചേച്ചി. അപ്പം നമ്മൾ ബ്രൈഡ് ഡേ ഇവിടെ അത്യാവശ്യം ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താകും ഏതാകും എന്നറിയാണ്ട് ഇങ്ങനെ ഒരു അത്യാവശ്യം പേടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റാഫിക്ക് എന്തായാലും അവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാഷാല്ലാഹ് ഉഷാറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ നമ്മളെ ചെയറും സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മാമനൊക്കെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അതിലൂടെ. അങ്ങനെ ദേ അവർക്ക് കൊടുക്കാൻ വെച്ച വെള്ളമാണ്. അപ്പോൾ ആദ്യം അത് ദിലു തന്നെയാണ് ഇങ്ങനെ കുടിച്ച് ദാഹം മാറ്റുക, ക്ഷീണം മാറ്റുക കേട്ടോ. പിന്നെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ പുഷ്പലത ചേച്ചി എന്നെ അവളെ മാറ്റിച്ചൊക്കെ കൊടുത്ത് മാഷാല്ലാഹ് നല്ല ഉഷാറൊക്കെ ആയി. അപ്പോൾ അതേ അവർ വരുന്നതിന് മുമ്പ് ഫുഡ് കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ചെക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേ ദിലുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അട്ടിക്കിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ അതേ റൂമിൽ പിയാപ്പിള്ളവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രൈഡാണ്. നല്ല ടെൻഷനുണ്ട് മുഖത്ത്, എന്നിട്ട് ശാലുവിനെ കൊണ്ട് പാട്ടൊക്കെ വെപ്പിച്ചെടുക്കുക. പിന്നെ അതേ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ വരുന്ന സമയത്ത് ആദ്യം അവളിങ്ങനെ കിച്ചണിലേക്ക് ആക്കിയിട്ട് പിന്നെ ഒരു വന്നിട്ട് അകത്തേക്ക് കയറ്റാം എന്നൊക്കെ പറഞ്ഞ ഓരോക്കോളെ ഫസ്റ്റ് കിച്ചണിൻ്റെ അങ്ങോട്ടേക്ക് ആക്കി. അപ്പോഴേ അവരൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ അവർ കയറിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ഇതേ ജ്യൂസും പിന്നെ ഇതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ടൺ ക്യാൻഡീൻ്റെ ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സാധനം കട്ട കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ മാഷാല്ലാഹ് അവൾ അവരടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചിക്കൻ്റെ പെങ്ങൾ വന്നിട്ട് ഇതാ ചിക്കൻ്റെ പെങ്ങളാണ്. അവൾ വന്നിട്ട് ഇങ്ങനെ ദിലുവിനെ കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. പിന്നെ ഇതേ ചിക്കനും കയറുകയാണ് കേട്ടോ. മാഷാല്ലാഹ് ഷെയ്ൻഷാ, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ പുതിയ മെമ്പർ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യാണ് മാഷാല്ലാഹ്. അപ്പോൾ ഇതാണ് അവളെ അമ്മയാണത്. അപ്പോൾ അമ്മ ചെയിൻ കൊടുക്കുന്നുണ്ട്, പിന്നെ മോതിരിട്ട് കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ ചടങ്ങുകളും. പിന്നെ എല്ലാവരും ഓരോ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് റിങ്ങൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ദേ അവൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹാമ്പർ, അതുപോലെ ദിൽഫ നട്സിൻ്റെ ഒരു ഹാമ്പർ സെറ്റ്, പിന്നെ ദിൽഷാദ് മയോപ്പിന്ന് അവന് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പ്രേ അപ്പം അതെല്ലാം കൊടുത്തു. പിന്നെ ദേ മാഷാല്ലാഹ് ഇതൊക്കെയാണ് കേട്ടോ അവൾക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ അകത്ത് പരിപാടി നടക്കുമ്പോഴത്തേക്ക് പുറത്ത് ഫുഡെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ദിലും പിയാപ്പിളയമ്മയും പെങ്ങളും അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി ചെന്ന് ഓരോന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ മന്തി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഷാലും കൂടി ഇങ്ങനെ കിച്ചണിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൊലായിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ശാലും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ബ്രൂട്ടീഷൻ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ തുടങ്ങിക്കോളി റിവ്യൂ. എന്തൊക്കെ ഞാൻ വീഡിയോയില് പറഞ്ഞേ? വീഡിയോയില് പറഞ്ഞേ നീ എങ്ങനെ പാർക്കിലേക്ക് പോകണ്ട്, പാർക്കില് വന്ന് വരമ്പിന്റെ മുകളിലേക്ക് കയറി എന്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണം. സ്വിമ്മിംഗ് പൂളിന് വന്നിട്ട് ഇവിടെ ഒരു തടാകം ഉണ്ട്, ആ തടാകത്തിന്റെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ തടാകത്തിന്റെ മുകളിൽ കയറി, തടാകത്തിന്റെ മുകളിൽ കയറി അവിടെ ഭയങ്കര മഞ്ഞ് കോടാണ്, അവിടെ കോടാണ്. അവിടെ ഭയങ്കര കോടാണ്. ഇപ്പൊ നേരം വെളുക്കുന്നു, വെളുത്ത് വരുമ്പോഴുള്ളു. എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടിക്കുന്ന ഉറപ്പല്ലേ? ഞാൻ ഫുള്ളാക്കി കണ്ട്. അവസാന നേരം പറഞ്ഞു ഇനിയിപ്പോ ഇനിയിപ്പോ അടുത്ത വീഡിയോയില് ഞാൻ ഇപ്പൊ വീടുകൊ കഴിഞ്ഞ ഷോപ്പ് ആയിരിക്കുന്നത്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞത് എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അത് പറയളാപ്പേ. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. എന്താണ് അടുത്തത്? ഇല്ല സാർ, എന്നെ ദിലു കുറച്ച് വിട്ടിക്ക്, എന്തെങ്ങനെ അടുത്തുക്കുന്നേ? ദിലു കുറച്ചുകൂടി അടുത്തേക്ക്, കുറച്ചുകൂടി അടുത്തേക്ക്. നീ പറയാൻ കാത്തിക്കോളെ, വീഡിയോ എടുത്ത് സൂപ്പാക്കാനാ. ദിലു കുറച്ച് അടുത്തേക്ക്, ഇനി എനിക്ക് ആൻഡിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ. അങ്ങനെ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ അവര് പോവുകയാണ്. അപ്പൊ അവര് പോകുമ്പോ അവർക്ക് ബൈ ബൈ സീ യു പറയാൻ വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാരും. അങ്ങനെ അവരെല്ലാരും യാത്ര അയക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഉമ്മയൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേച്ചി പോവാണ്. ചേച്ചിനെ ഇനി കല്യാണത്തിന് കാണല്ലേ ചേച്ചി? മേക്കപ്പ് ചേച്ചി തന്നെയാണോ? അത് നേരെ ഒരു പണി ഇല്ലാത്തതിനെ കൊണ്ട് വളരെ ബിസി ആയിരിക്കില്ലേ? ഞാൻ ചെലപ്പോ മാംഗ്ലൂർ ആയിരിക്കും, ഇംഗ്ലണ്ടിലായിരിക്കും. അല്ല, ഇംഗ്ലണ്ടിലുള്ള ആരായിരുന്നു ഡാഡിയാ? ഡാഡി ഇംഗ്ലണ്ടില്, മമ്മി അമേരിക്കയില്. പാവ അമ്മത്ത് കേക്കണ്ട മാങ്കാവുന്ന്. ഓക്കെ, സ്കൂട്ടർ എടുത്തോളൂ, ഇംഗ്ലണ്ടിലേക്ക് പറന്നോളൂ രണ്ടുപേരും. പിന്നെ ഇത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഡ്രസ്സുകളുണ്ടായിരുന്നു. മാഷാല്ല കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിയിരുന്ന് കാണുകയാണ്. പിന്നെ ചെരുപ്പുണ്ടായിരുന്നു, ഷൂ ഉണ്ടായിരുന്നു, നട്ട്സ്, മുട്ടായി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതേ ഡ്രസ്സ് ഇങ്ങനെ പുറത്തെടുത്ത് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു തരികയാണ്.
പിന്നെ ഇതാണ് ഉമ്മ കൊടുത്തിട്ടുള്ള ചെയിനും അതുപോലെ ഷാ ഇട്ട് കൊടുത്ത റിങ്ങും ആണ് കേട്ടോ. അപ്പോൾ മാഷാല്ലാ ഇത്രയും സാധനങ്ങളൊക്കെ ഓക്കെ കിട്ടി അൽഹംദുലില്ലാഹ്. ഉഷാറായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ അവളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ഷായും അതുപോലെ ദിലും ഒരുമിച്ച് ആ പരിപാടിക്ക് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.